എല്ലാവർക്കും എൻജി സ്റ്റുഡന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെമസ്റ്റർ 3 ബി എ ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് സെമസ്റ്റർ 3 മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ദ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വിക്ടോറിയൻ കാലഘട്ടത്ത് ഇംഗ്ലണ്ടിൽ നടന്ന ഡെവലപ്മെന്റ്സ്, അത് എന്താണ് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, എന്താണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല മേഖലകളിലും വിക്ടോറിയൻ കാലഘട്ടത്ത് വന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. സയൻസും മെഡിസിനും എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെല്ലാം ഒരു ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിൽ ഒന്നായിട്ടുള്ള തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത്. സോ എന്താണ് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് മനസ്സിലാക്കേണ്ട, നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് ഏത്, തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. സോ ദ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം വാസ് ഡെവലപ്ഡ് ബൈ ജെർമി ബെന്താം ആൻഡ് വാസ് എ സ്ട്രോങ് ഫോഴ്സ് ബിഹൈൻഡ് ദി അപ്സർജ് ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കൂടി ശ്രദ്ധിക്കുക, പറയുന്നതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കുക. ദ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം വാസ് ഡെവലപ്ഡ് ബൈ ജെർമി ബെന്താം. ജെർമി ബെന്താം എന്ന് പറയുന്ന വ്യക്തി നമ്മൾ മുമ്പും പലയിടത്ത് കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്ത് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ സ്ട്രോങ് ഫോഴ്സ് ബിഹൈൻഡ് ദി അപ്സർജ് ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഡ്യൂറിംഗ് ദ പീരീഡ്. അല്ലെങ്കിൽ ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്ത് ഡെമോക്രാറ്റിക് റിഫോംസിന് ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ അതിനെ പിന്തുണച്ച അതിന് കാരണമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് ഏത്, നമ്മുടെ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തിയറി നോക്കിയിട്ട് പറയാം. സോ എന്താണ് ആ തിയറി? അക്കോർഡിംഗ് ടു ജോൺ സ്റ്റുവർട്ട് മിൽ, എ പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആൻഡ് പ്രൊപ്പോണന്റ് ഓഫ് ദ തിയറി, ആ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്, ജോൺ സ്റ്റുവർട്ട് മിൽ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് യൂട്ടിലിറ്റേറിയനിസം? യൂട്ടിലിറ്റേറിയനിസം ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഹാപ്പിനെസ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റി. ദ മോറലി കറക്റ്റ് കോഴ്സ് ഓഫ് ഓൾ ആക്ഷൻ ഈസ് അച്ചീവിംഗ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. എന്താണ് പറയുന്നത്? ദ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താണ്, ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഹാപ്പിനെസ് ഇസ് ദ ബേസിസ് ഓഫ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റി. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത്? അവന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. ദ മോറലി കറക്റ്റ് കോഴ്സ് ഓഫ് ഓൾ ആക്ഷൻ ഈസ് അച്ചീവിംഗ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരു പ്രവൃത്തിയുടെ മോറലി കറക്റ്റ് ആയിട്ടുള്ള എയിം എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉയർന്ന അളവിലുള്ള സന്തോഷം ലഭിക്കുക എന്നതായിരിക്കണം മോറലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷന്റെ എന്ത് ഒരു എയിം എന്ന് പറയുന്നത്. തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ ആ ഒരു തിയറി എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക് റിഫോംസിനെ അല്ലെങ്കിൽ ആ ഒരു ഡെമോക്രസി എന്ന പ്രോസസ്സിനെ തന്നെ അഫക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ രാജ്യത്തെ എല്ലാ മേഖലകളിലുമുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു നിയമമോ അല്ലെങ്കിൽ പുതിയൊരു വ്യവസ്ഥയോ ഒക്കെ സ്ഥാപിക്കാനായിട്ട്. അല്ലാതെ ഇപ്പോൾ രാജ്യത്തിന്റെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന് അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു സോഷ്യലി ഹയർ ക്ലാസ്സിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്ന ഒപ്രസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ കോമൺ അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരെ ഡിസാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു നിയമം പാസ് ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ ഇപ്പോൾ കർഷക ഇതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഒക്കെ വന്നപ്പോൾ എന്തായിരുന്നു, കുറച്ച് ആൾക്കാരെ മാത്രം എന്ത് ചെയ്യുന്ന സന്തോഷിപ്പിക്കുന്നതും എന്നാൽ വലിയ മറ്റൊരു വിഭാഗത്തെ എന്ത് ചെയ്യുന്ന ഡിസാറ്റിസ്ഫൈഡ് ആക്കുന്നതുമായിട്ടുള്ള ഒരു നിയമമായിരുന്നു വന്നത്. സോ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ആ ജനങ്ങളെ എങ്ങനെ അത് അഫക്റ്റ് ചെയ്യുന്നു, അത് കൂടുതൽ ആൾക്കാർക്കും ഗുഡ് ആയിട്ടാണോ ബാഡ് ആയിട്ടാണോ അഫക്റ്റ് ചെയ്യുന്നത്,
രാജ്യത്തിന്റെ കൂടുതൽ ആൾക്കാർക്കും അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലും ബാഡ് ആയിട്ടും ചെറിയ ഒരു വിഭാഗത്തിന് മാത്രം ഗുഡ് ആയിട്ടുമാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ ആ നിയമം എന്തല്ല, മോറലി കറക്റ്റ് അല്ല, അത് നടപ്പാക്കാൻ പാടില്ല. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയസത്തിലൂടെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ജനങ്ങളുടെ ഹാപ്പിനെസ് ആണ് എന്ത് ഓരോ രാഷ്ട്രത്തിന്റെയും അൾട്ടിമേറ്റ് എയിം ആയിട്ട് വരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇപ്പോൾ എന്ത് തുടങ്ങിയിട്ടുള്ളത്, മിനിസ്ട്രി ഫോർ ഹാപ്പിനെസ് ആൻഡ് സോഷ്യൽ വെൽബീങ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അറേബ്യൻ രാജ്യങ്ങളും ഒക്കെ മിനിസ്ട്രി ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പബ്ലിക് ഹാപ്പിനെസ്സും പബ്ലിക് വെൽഫെയറിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ജനങ്ങളുടെ ഹാപ്പിനെസ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ വാല്യൂ ചെയ്യുന്നുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു തിയറിയാണേത്, നമ്മുടെ തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം. ആ തിയറി പ്രകാരം എന്താണ് അൾട്ടിമേറ്റ് എയിം, ഏതൊരു പ്രവൃത്തിയുടെയും അൾട്ടിമേറ്റ് എയിം ഹ്യൂമൻ ഹാപ്പിനെസ് ആയിരിക്കണം. സോ ഇനി അടുത്തത് മിൽ ഡിഫൈൻസ് ഹാപ്പിനെസ്. ഇനി എന്താണ് ഹാപ്പിനെസ്, നമ്മൾ പറഞ്ഞു എന്തായിരിക്കണം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഹാപ്പിനെസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്ന ഹാപ്പിനെസ്, മിൽ ഡിഫൈൻസ് ഹാപ്പിനെസ് ആസ് പ്ലഷർ ആൻഡ് ദി ആബ്സെൻസ് ഓഫ് പെയിൻ. എന്താണ് ഒരു ആനന്ദം അല്ലെങ്കിൽ എന്താണ് ഒരു 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 പ്ലഷർ ഫീലിംഗ് ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പെയിൻ, മനസ്സിലൊരു വിഷമോ സങ്കടമോ ഒരു ഇതോ അങ്ങനത്തെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ട് ഒന്നും ഇല്ലാത്ത ഒരു പ്ലഷർ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ ഒരു ആനന്ദകരമായിട്ടിരിക്കുക അല്ലെങ്കിൽ നല്ല സുഖത്തോടെ ഇരിക്കുക, ഇതിനെയാണ് അദ്ദേഹം എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, ഹാപ്പിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാപ്പിനെസ് ആസ് പ്ലഷർ ആൻഡ് ദി ആബ്സെൻസ് ഓഫ് പെയിൻ. Actions are right so long as they tend to promote happiness and wrong if they tend to produce the reverse of happiness. Cheyina pravartigal actions endana seriyana right aanu. Actions are right edu vare so long as they tend to promote happiness. സന്തോഷത്തെ ഉണ്ടാക്കുക അല്ലെങ്കിൽ സന്തോഷത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കാലം വരെ എന്താണ് ആ ആക്ഷൻ, ഏത് പ്രവൃത്തിയാണോ ആ ചെയ്ത പ്രവൃത്തി സന്തോഷത്തെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതൊരു ശരിയായിട്ടുള്ള പ്രവൃത്തിയാണ്. ആൻഡ് ഈസ് റോങ് ഇഫ് ദേ ടെൻഡ് ടു പ്രൊമോട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദി റിവേഴ്സ് ഓഫ് ഹാപ്പിനെസ്, ആ പ്രവൃത്തി തെറ്റാണ് എപ്പോൾ ആ പ്രവൃത്തി ഹാപ്പിനെസിന്റെ ഓപ്പോസിറ്റ് എന്താണോ അല്ലെങ്കിൽ ഹാപ്പിനെസിന്റെ റിവേഴ്സ്, ഹാപ്പിനെസിന്റെ റിവേഴ്സ് സന്തോഷത്തിന്റെ റിവേഴ്സ് എന്തായിരിക്കും, ഒരു വിഷമോ അല്ലെങ്കിൽ സങ്കടമോ ഒരു ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി റോങ്ങും തെറ്റും. ഹാപ്പിനെസ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ആക്ഷൻ പ്രവൃത്തി എന്തുമാണ് ശരിയുമാണ് എന്നാണ് പറയുന്നത്. ഇനി Rights exist only because they are necessary for human happiness. എന്താണ് നിയമങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് അവകാശങ്ങൾ ഒക്കെ എന്താണ്, they exist only because they are necessary for human happiness. മനുഷ്യൻ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതിന് നെസസറി ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് റൈറ്റ്സ് അവകാശങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടത് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇതിനും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും, അപ്പോ പണ്ട് ഗാന്ധിജിയുടെ അടുത്ത് ഒരു ചോദ്യം വന്നു, നിയമം കൊണ്ട് എന്ത് ചെയ്യണം, നിയമം കൊണ്ട് എന്ത് ചെയ്യണം, എന്തിനാണ് നിയമം. അപ്പൊ ഗാന്ധിജി പറഞ്ഞാണ് എന്ത്, നിയമം തെറ്റിക്കണം. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിയമം പാലിക്കാനുള്ളതല്ലേ, തെറ്റിക്കാൻ പാടുണ്ടോ, രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധി അല്ലെങ്കിൽ ആ ഒരു ഇമേജിൽ നിൽക്കുന്ന ഗാന്ധി തന്നെ നിയമം തെറ്റിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഗാന്ധി പറഞ്ഞ മറുപടിയാണ് എന്ത്, നിയമം ശരിയാണ് എപ്പോ വരെ, അത് നീതിയെ പ്രൊമോട്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ എന്താണ് അത് നീതി നടപ്പാക്കുന്ന കാലം വരെ നിയമം ശരിയാണ്, അതനുസരിക്കേണ്ടതാണ്. നിയമമല്ല പ്രധാനം, ഏതാണ്, നീതിയാണ് പ്രധാനം. നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം, ആ നിയമം തെറ്റിക്കുക തന്നെ വേണം. ഇതായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. സോ സെയിം കോൺസെപ്റ്റ് ആണ് ഇതിനകത്തും തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്നും പറയുന്നത്, റൈറ്റ്സ് എക്സിസ്റ്റ് ഓൺലി ബിക്കോസ് ദേ ആർ നെസസറി ഫോർ ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് ആക്ഷൻസ് ആർ റൈറ്റ് സോ ലോങ് ആസ് ദേ ടെൻഡ് ടു പ്രൊമോട്ട് ഹാപ്പിനെസ് ആൻഡ് റോങ് ഇഫ് ദേ ടെൻഡ് ടു പ്രൊഡ്യൂസ് ദ റിവേഴ്സ് ഓഫ് ഹാപ്പിനെസ്. ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും നല്ലത്, കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതായിരിക്കുന്ന കാലം വരെ അതെന്താണ്, മോറലി കറക്റ്റ് ആണ്. സന്തോഷം നൽകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ
കൂടുതൽ ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ട് കുറച്ച് പേർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു നിയമമോ അല്ലെങ്കിൽ തീരുമാനമോ ഒരു ആക്ഷനോ പ്രവൃത്തിയോ എന്തെങ്കിലും ആണെങ്കിൽ അതെന്തല്ല, മോറലി കറക്റ്റ് അല്ല. ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ്. ആ ഹാപ്പിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് നിയമങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ളത്. ഇതാണ് ഏത് തിയറി ഓഫ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്.